ഓണ വിപണി ലക്ഷ്യമിട്ട് കൃഷി ഇറക്കിയ കർഷകരെയും കാലവർഷം ചതിച്ചു. വേണ്ടത്ര മഴയും ജലസേചന സൗകര്യങ്ങളും ഇല്ലാതായതോടെ സംസ്ഥാനത്ത് 6547 ഹെക്ടറിൽ കൃഷി ഉണങ്ങിയെന്നാണ് കൃഷിവകുപ്പിന്റെ കണക്ക്. കർഷകരുടെ സ്വപ്നങ്ങൾ മാത്രമല്ല ഓണവിപണിയിൽ വൻ വിലക്കയറ്റത്തിനും കൊടും വരൾച്ച ഇടയാക്കുമെന്നാണ് ആശങ്ക. എല്ലാ കൃഷിയുണ്ട്, പക്ഷേ വെള്ളമില്ല. വെള്ളം ആറെട്ട് മാസം കൊണ്ട് ഉണങ്ങി വെയിൽ ഉണങ്ങി കിടക്കുകയാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയ്ക്ക് സമീപം ചെങ്കലിലെ കർഷകൻ ചീരയും പയറും വെണ്ടയും മുതൽ വെറ്റിലക്കൊടി വരെയുണ്ട്. പക്ഷെ നനയ്ക്കാൻ വെള്ളമില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് ചോദ്യം. തൊട്ടപ്പുറത്ത് കുലച്ചു വന്ന ഏത്തവാഴകൾ വെള്ളമില്ലാതെ കരിഞ്ഞുണങ്ങുന്നു. ഇപ്പോൾ കുറഞ്ഞത് 2 ലക്ഷം രൂപയിൽ കൂടുതലുള്ള നഷ്ടം ഉണ്ടാവും രണ്ട് വെയിലായിട്ട്. 1000 ഏക്കറുള്ള ആറയൂർ ഏലയിൽ കൃഷി ഏറെക്കുറെ നശിച്ചു കഴിഞ്ഞു. പാട്ടത്തിന് നിലവെടുത്ത് കൃഷി ഇറക്കിയവർക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടം. കാലവർഷമായിട്ടും കുളങ്ങളും കിണറുകളും നിറഞ്ഞിട്ടില്ല. മഴക്കുറവിന്റെ സാഹചര്യത്തിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ കൃഷിക്ക് ജലസേചന സൗകര്യവും ഉണ്ടാകില്ല. ഞാൻ ഏതാണ്ട് 10-7000 മുട് വാഴ കൃഷി ചെയ്യുന്ന ഒരാളാണ്. ഇത്രയും വാഴ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓണത്തിന് കുലമുറിയാനില്ല. ഇവിടെ ഈ ചാലിനകത്ത് വെള്ളം കണ്ടിട്ട് നെയ്യാർ ഡാമിൽ നിന്നുള്ള വെള്ളം കണ്ടിട്ട് ഏകദേശം 6 മാസമായി. ഓഗസ്റ്റ് 7 വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്ത് 6547 ഹെക്ടറിൽ കൃഷി ഉണങ്ങി. ഇതിൽ തന്നെ 1934 ഹെക്ടറിൽ പച്ചക്കറി മാത്രം. 26260 കർഷകരെ നേരിട്ട് ബാധിച്ചിട്ടുണ്ടെന്നാണ് കൃഷിവകുപ്പ് പറയുന്നത്. നഷ്ടം 88,77,00,000 രൂപയാണ്. പ്രാദേശിക ഉൽപ്പാദനത്തിലെ വർധന ലക്ഷ്യമിട്ട് നടപ്പാക്കിയ പലവിധ പദ്ധതികൾ കൂടിയാണ് മഴക്കുറവിൽ ഉണങ്ങിക്കരിഞ്ഞത്. ആത്യന്തിക ഫലം ഓണവിപണിയിലെ വിലക്കയറ്റമാകുമെന്നും വിലയിരുത്തലുണ്ട്. അരുണസ് നായർക്കൊപ്പം CP അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.